ഹലോ, എല്ലാവർക്കും പഴം പപ്പടം ചാനലിലേക്ക് സ്വാഗതം. ഓണം സദ്യ റെസിപ്പീസിൽ ഇന്ന് നമ്മൾ ഒരു അച്ചാർ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാർ ഉണ്ടാക്കുവാനായി ഞാനിവിടെ ഒരു 10 നാരങ്ങ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 ദിവസം. അതാണ് ഇപ്പം ഞാൻ കുപ്പിയിൽ നിന്നെടുത്ത് ബൗളിലേക്ക് ഇട്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉലുവ പൊടിച്ചത്, ജീരകം പൊടിച്ചത്, കടുക് പരിപ്പ്, ഇത്രയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക്, പച്ചമുളക് ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് വെളുത്തുള്ളിയും കൂടി, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ടാവും, അതും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലുള്ള വെള്ളം വലിഞ്ഞു പോകുന്നത് വരെ നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കണം. ഇവിടെ ഞാൻ നാരങ്ങ 10 നാരങ്ങ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിലേക്ക് ഉപ്പ് ചേർത്ത്, കുറച്ചധികം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1-5 ദിവസം കുപ്പിയിലിട്ട് വെച്ചതാണിത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ വഴന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/2 ടീസ്പൂൺ ജീരകവും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചേർത്തത് കാശ്മീരി മുളക് പൊടിയായിരുന്നു, ഇപ്പോൾ സാധാരണ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഉപ്പിലിട്ട നാരങ്ങ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി വെക്കുക. മുളക് പൊടികളൊക്കെ എത്ര കൂടുതൽ വേണോ എത്ര കുറവ് വേണോ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കടുകിൻ്റെ പരിപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 നുള്ള് കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കായം പൊടിച്ചത്. പിന്നെ ഇതൊന്നും നന്നായി ചൂടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായി ചൂടായി വന്നാൽ മതി. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അത് നല്ലവണ്ണം തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയായ നാരങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.